ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അയക്കിച്ചുള്ള കുഴി. നമ്മൾ സാധാരണ യാത്രകൾ പോകുന്നത് അല്ലെങ്കിൽ ട്രിപ്പ് പോകുന്ന വീഡിയോസ് ഒക്കെയാണ് ഇടാറ്. ഇന്ന് നമ്മളൊരു ഓട്ടം പോകണം കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് കൊല്ലത്തേക്കാണ് പോകണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയണത്. അപ്പോൾ പാണ്ഡവപുരത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണത്തിലാണ്. മണ്ണത്തി മേൽപ്പാലത്തിൽ നിന്നാണ് നിൽക്കുന്നത്. ഈ മുകളിൽ കാണാൻ മേൽപ്പാല NH 544, അതായത് നമ്മുടെ കൊച്ചി സേല നാഷണൽ ഹൈവേയുടെ താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ വണ്ടി വരണ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വണ്ടി നമ്മൾ വേറെ ആയിട്ടല്ല, നമ്മുടെ അളിയൻ്റെയാണ് വണ്ടി. അപ്പോൾ അളിയൻ ഓട്ടം പോകണം. അപ്പോൾ എന്നോട് വരണ്ട ചോദിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അളിയൻ വരണം. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നോട് 4 മണിക്ക് മണ്ണത്തിലെത്താൻ പറഞ്ഞ അളി ഇതിലിട്ട് എത്തിയിട്ടാ. അപ്പോൾ ഒരു ചായ കുടിച്ചിരിക്കാൻ വെച്ചു. അപ്പോഴത്തേ അളിയൻ വരും. അപ്പോൾ ചായ കുടിച്ചോണ്ടിരിക്കാണ്. അങ്ങനെ അളിയങ്കിടെ എത്തി. നമ്മൾ വണ്ടി പോകണം. ഇങ്ങോട്ട് നേരെ കൊല്ലം കൊല്ലത്തേക്ക് പോകണം. NH 66-ൻ്റെ പണികളെ കൊണ്ട് വഴി വളരെ മോശമാണ്. പിന്നെ മഴയും കൂടി പെയ്തപ്പോൾ ഫുള്ള് ചെളിയും കാര്യങ്ങളാണ് റോഡിൽ. വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ആകെ ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടിയുടെ കോലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂ ആകെ അവശ കോലാണ്, ചെളി കയറിയിട്ടെ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ട്രാക്ക് സിംഗിൾ ട്രാക്ക് പിടിച്ച് പോകാനേ പറ്റുള്ളൂ. ഒരു വണ്ടിയുടെ ബാക്കിൽ പിടിച്ച് പതുക്കെ പതുക്കെ പോവാം. ഏകദേശം കൊല്ലത്തുമ്പോഴത്തേക്ക് ഉച്ചയാകും തോന്നുന്നുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. വഴിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണ്. പിന്നെ മഴയുണ്ട്. അപ്പം നമുക്ക് പതുക്കെ പോകാൻ പറ്റുള്ളൂ. നമ്മളപ്പോൾ അങ്ങനെ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. ഇതാണ് ആലപ്പുഴ ബീച്ചിലെ ഫ്ലൈ ഓവർ കേട്ടോ. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ആലപ്പുഴ ബീച്ച് കാണാൻ പറ്റും. നമ്മളിപ്പോൾ കൊല്ലത്തേക്ക് പോകുന്നതായതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. നേരെ തിരിച്ച് കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് റിട്ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ ചേർന്നാൽ വരിക. അപ്പോൾ ബീച്ചൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് വണ്ടികളൊന്നും നിർത്താൻ പറ്റില്ല, കാരണം റോഡിന് വീതിയില്ല. കറക്റ്റ് 2 വണ്ടിക്ക് അങ്ങോട്ട് പോകാനുള്ള വീതിയുള്ള സൈഡിലാണെങ്കിൽ അങ്ങനെ വണ്ടികളൊന്നും നിർത്തി കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണിച്ചു തരുന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സൈറ്റ് എത്തി കേട്ടോ. കൊല്ലം, ഏകദേശം കൊല്ലം ടൗണിൽ നിന്ന് 2-3 കിലോമീറ്റർ അപ്പുറം ഇരുമ്പുപാലം അയൺ ബ്രിഡ്ജ് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അവിടെയാണ് എത്തിയാകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെയാണ് ഫസ്റ്റ് സൈറ്റ്. അപ്പോൾ ഇവിടെ വേണം നമ്മൾ ലോഡ് ഇറക്കാനായിട്ട്. പക്ഷേ നല്ല മഴയാണ്. മഴ കാരണം ലോഡ് ഇവിടെ ഇറക്കണ കേസ് ഈ പാടാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സൈറ്റിൽ നമുക്ക് ലോഡ് ഇറക്കാൻ പറ്റില്ല കേട്ടോ. കാരണം വെച്ചാൽ നല്ല മഴയാണ്. അപ്പോൾ മഴ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ ലോഡ് ഇറക്കാൻ പറ്റിയില്ല. കാരണം ലോഡ് ഇറക്കിയിട്ട് ഇത് വയ്ക്കാനുള്ള സംവിധാനം അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ ഇറക്കിയില്ല. അപ്പോൾ അവിടെ നിന്ന് നേരെ കൊല്ലത്തുള്ള താമരകുളത്തേക്ക് വന്നേക്കാണ്. അപ്പോൾ അവിടുത്തെ ലോഡും കൂടി നമ്മൾ ഇവിടെ ഇറക്കും. അപ്പോൾ ഇവിടെ ലോഡ് ഇറക്കാനുള്ള പരിപാടിയാണ്. ഈ കാണുന്ന ഈ കണ്ട ടവറിലേക്ക് ആവശ്യമായ മെറ്റീരിയൽസാണ് വണ്ടിയിലുള്ളത്. അപ്പോൾ അളിയൻ ടർവായൊക്കെ മാറ്റി ലോഡ് ഇറക്കുന്ന തിരക്കിലാണ്. അങ്ങനെ നമ്മൾ താമരകുളം സൈറ്റിൽ നിന്ന് നേരെ പള്ളിമുക്ക് എന്ന് പറഞ്ഞ സൈറ്റ് കേട്ടോ, അവിടേക്ക് വന്നേക്കാണ്. ഇനി ഇവിടെയുള്ള മെറ്റീരിയൽസ് ഇവിടെ ഇറക്കണം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സൈറ്റ് എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ഇവിടെ ലോഡ് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. ഏകദേശമൊക്കെ ഉച്ചയായിട്ടുണ്ട്. നൈറ്റാവും എന്തായാലും വീടെത്തുമ്പോൾ. സമയം ഇപ്പോൾ ഏകദേശം 3 മണിയായി. അപ്പോൾ നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിയാണ് കിട്ടിയത്. നമുക്ക് ഈ നമ്മുടെ തൃശ്ശൂർകാർക്ക് അല്ലെങ്കിൽ തൃശ്ശൂരുമുള്ള കോഴിക്കോട് മലപ്പുറം അങ്ങനെയുള്ള ഏരിയക്കാർക്കൊക്കെ ഒന്നും ഈ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തേക്കൊന്നും വന്നു കഴിഞ്ഞാൽ ഭക്ഷണം അങ്ങനെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതെന്തായാലും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലൊരു ഫുഡാണ് കേട്ടോ. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ ചവറ ഭാഗത്തായിട്ട് നല്ലൊരു ചെറിയൊരു കടയാണ്, നല്ല ഫുഡാണ്. അങ്ങനെ നമ്മൾ ഫുഡ് അടി കഴിഞ്ഞ് വീട് യാത്ര തുടർന്നു കേട്ടോ. ബ്ലോക്കാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ പതുക്കെ തന്നെ പോരാൻ പറ്റുള്ളൂ. പിന്നെ മഴക്കാറുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചു പോരാണ്. അപ്പോൾ ഇന്നത്തെ വീട് എത്ര ഉള്ളൂ. നമ്മുടെ യാത്രകളുടെ വീഡിയോ ആയിട്ട് ഞാൻ അധികം വൈകാതെ തിരിച്ചു വരും. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.